ഹബീബ് പറഞ്ഞത് എത്ര സത്യമാണ്. യദ്ഹബു സ്വാലിഹൂന അൽ ഔവലു ഫൽ ഔവൽ യദ്ഹബു സ്വാലിഹൂന അൽ ഔവലു ഫൽ ഔവൽ വതബ്ഖ ഹുസാലതുൻ കഹുസാലതി ശഈർ. സ്വാലിഹീങ്ങൾ മുഴുവനും പോയിക്കൊണ്ടിരിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി ഈ മഹത്തായ സദസ്സിൽ വെച്ച് ബഹുമാനപ്പെട്ട അഷ്ഷൈഖ് മുഹയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളെ നമ്മൾ സ്മരിച്ചു. ജീലാനി തങ്ങൾക്ക് ശേഷം ഇന്നിവരെ ഒരു ജീലാനി തങ്ങളെ നമ്മൾ കണ്ടിട്ടില്ല. മഹാനായ ഷൈഖുന റഈസുൽ മുഹഖഖീൻ കണ്യത്ത് ഉസ്താദിനെ ഈ മഹത്തായ മജ്‌ലിസിൽ നമ്മൾ സ്മരിച്ചു. കണ്യത്ത് ഉസ്താദിന്റെ ശേഷം കേരളക്കരയ്ക്ക് ഇന്നുവരെ ഒരു കണ്യത്ത് ഉസ്താദിനെ കിട്ടിയിട്ടില്ല. യദ്ഹബു സ്വാലിഹൂന സ്വാലിഹീങ്ങൾ പോയിക്കൊണ്ടേയിരിക്കുകയാണ്, പകരക്കാരെ ലഭിക്കുന്നില്ല. പിന്നൊരു കണ്യത്ത് ഉസ്താദ് വന്നിട്ടില്ല. ഒരു കാലഘട്ടത്തിന്റെ ഇതിഹാസമായിരുന്ന മുസ്ലിം ഉമ്മത്തിന്റെ ആവേശമായിരുന്ന സുന്നത്ത് ജമാഅത്തിന്റെ കാവൽ ഭടനായിരുന്ന നാല് പതിറ്റാണ്ട് കാലത്തോളം ഈ ഉമ്മത്തിന് ഉജ്ജ്വലമായ നേതൃത്വം നൽകിയ മഹാനായ ഷൈഖുന ഷംസുൽ ഉലമായി ഖദ്ദസല്ലാഹു സിർറഹുൽ നസീസ് 20 കൊല്ലം മുമ്പേ നമ്മളോട് ഇവിടെ പറഞ്ഞ് മഹാനായ വരക്കൽ ബാലവി മുല്ലക്കോയ തങ്ങളുടെ ചാരത്ത് കിടക്കുന്നുണ്ട്. ഈ സമയത്ത് അവിടെ ഉറൂസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു മഹാന്റെ ദറജ ഉയർത്തിക്കൊടുക്കട്ടെ. ഷൈഖുന ഷംസുൽ ഉലമ വഫാത്തായിട്ട് 2 പതിറ്റാണ്ട് കഴിഞ്ഞു. ഷംസുൽ ഉലമയുടെ ശേഷം മറ്റൊരു ഷംസുൽ ഉലമയെ നമുക്ക് ലഭിച്ചിട്ടില്ല. യദ്ഹബു സ്വാലിഹൂന അൽ ഔവലു ഫൽ ഔവലു സ്വാലിഹീങ്ങൾ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. മുഖത്ത് നോക്കിയിട്ട് ലക്ഷണം പറയാൻ പറ്റുന്ന ആലിം മഹാനായ ഷൈഖുന ഷംസുൽ ഉലമ ആരായിരുന്നു? കേരളത്തിൽ ജീവിച്ചിരുന്ന മുഖലക്ഷണം നോക്കാൻ അറിയുന്ന അപൂർവം പണ്ഡിതന്മാരിൽ ഒരു ആലിമായിരുന്നു എന്നല്ലേ മഹാന്മാരായ ഉസ്താദുമാര് പറഞ്ഞത്. മുഖത്ത് നോക്കിയാൽ ഉള്ളിലുള്ളത് എന്താണെന്ന് മനസ്സിലാകുമായിരുന്നു. പട്ടിക്കാട് ജാമിഅനൂരിയ അറബി കോളേജിൽ ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോ സുബ്ഹാനല്ലാഹ് ഗ്രൗണ്ടിലൂടെ ജാമിഅയുടെ മൈതാനിയിലൂടെ ഒരു മുത്തഅല്ലിം നടന്നു പോകുകയാണ്. അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, പെട്ടിങ് കിതാബ് എടുത്തിട്ട് വേഗം നാട്ടു പോയിക്കോ, നീ ജാമിഅയിൽ വേണ്ട. സഹപ്രവർത്തകരായ ഉസ്താദുമാരോട് ഈ മുത്തഅല്ലിം ചെന്നിട്ട് സങ്കടം പറഞ്ഞു. ഷംസുൽ ഉലമ ഉസ്താദ് എന്നോട് നാട്ടു പോകാൻ പറഞ്ഞു, പെട്ടിങ് കിതാബ് എടുത്തിട്ട് പഠനം മതിയാക്കാൻ വേണ്ടി പറഞ്ഞു, ജാമിഅയിൽ ഞാൻ വേണ്ടെന്ന് പറഞ്ഞു, നിങ്ങളൊന്ന് പറയണേ എനിക്കിവിടെ പഠിക്കണമെന്ന് പറഞ്ഞു ആ മുത്തഅല്ലിം. ഉസ്താദുമാര് വന്നിട്ട് ഷൈഖുന ഷംസുൽ ഉലമയോട് പറഞ്ഞു, അത്രേ നിങ്ങൾ ആ കുട്ടിയോട് ജാമിഅയിൽ നിന്ന് പോകാൻ പറഞ്ഞു എന്ന് കേട്ടു. നല്ല സമർത്ഥനായ കുട്ടിയാണല്ലോ, നല്ല പഠിക്കുന്ന കുട്ടിയാണല്ലോ, എന്റെ ഉസ്താദ് അവനോട് അങ്ങനെ പറയാൻ കാരണമെന്ന് ചോദിച്ചപ്പോ ഷൈഖുന ഷംസുൽ ഉലമ പറഞ്ഞ ഒരു മറുപടിയുണ്ട്, അവൻ നല്ല കുട്ടിയാണെങ്കിൽ നിങ്ങൾ അങ്ങ് വീട്ടിക്ക് കൂട്ടിക്കോളൂ, അവൻ ജാമിഅയിൽ വേണ്ട. പ്രിയപ്പെട്ട മുഅ്മിനെ, പിന്നെ എന്താണ് മുസ്ലിം കൈരളി കണ്ടത്? ആ കുട്ടി പിന്നീട് ക്രൈസ്തവ മതത്തിലേക്ക് ചേക്കേറുകയും ക്രൈസ്തവ മിഷനറിക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്തു. ഇസ്ലാമിനെതിരെ യുദ്ധ പ്രഖ്യാപനം നടത്തി, ഇസ്ലാമിനെ അവഹേളിച്ചുകൊണ്ട് പ്രഭാഷണം നടത്തി, ജില്ലകൾ തോറും ഇസ്ലാമിനെ പരിഹസിച്ചുകൊണ്ട് പ്രഭാഷണങ്ങൾ നടത്തി. വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ സംഭവിക്കുന്നത്. അത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ ഷൈഖുന ഷംസുൽ ഉലമായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് നോക്കിക്കാണുകയാണ്. മുഖലക്ഷണം അറിഞ്ഞിരുന്ന കേരളക്കരയിലെ അപൂർവം വരുന്ന ആലിമീങ്ങളിൽ അഗ്രസ്ഥനായിരുന്നു മഹാനായ ഷൈഖുന ഷംസുൽ ഉലമ. യദ്ഹബു സ്വാലിഹൂന അൽ ഔവലു ഫൽ ഔവൽ വെറുതെ അല്ല, മഹാനായ ഷൈഖുന ഷംസുൽ ഉലമ ആയിരുന്നു എന്നാണ് മഹാന്മാരായ ഉസ്താദുമാര് പറയാറുള്ളത്. ഓരോ നൂറ്റാണ്ടിലും ഓരോ മുജദ്ദിദുമാരുണ്ട്, നൂറ്റാണ്ടിലും ഓരോ പരിഷ്കർത്താക്കളുണ്ട്. മഹാനായ ഷൈഖുന ഷംസുൽ ഉലമായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ മുജദ്ദിദാരാണ്, ഷൈഖുന ഷംസുൽ ഉലമയാണ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ആ ജീവിതം അത് കൃത്യമായി വരച്ചു കാട്ടുന്നുണ്ട്.
ഇവിടെ ഇസ്ലാമിനെ തിരെ വന്ന എല്ലാ 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 കൂരമ്പുകളെയും ശക്തമായി നെഞ്ച് ശക്തമായി പ്രതിരോധിക്കാൻ മഹാനായ ഷൈഖുന ശംസുൽ ഉലമ ചങ്കൂറ്റം കാണിച്ചല്ലോ. ഇവിടെ ജീവകാരുണ്യത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് പാപപ്പെട്ട മുസ്ലിം ഉമ്മത്തിന്റെ വിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ട് മിഷനറി പ്രവർത്തനം സജീവമായപ്പോ വത്തിക്കാനെ പോലും പിടിച്ചുലുക്കിയിട്ട് മഹാനായ ഷൈഖുന ശംസുൽ ഉലമ നടത്തിയ പ്രഭാഷണങ്ങളും സംഭാഷണങ്ങളും സംവാദങ്ങളും ഇന്നും എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ അതിനെപ്പറ്റി അറിയുന്ന ആളുകളോട് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം നബിയീൻ അല്ല മറ്റൊരു പ്രവാചകൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സുബ്ഹാനല്ലാ ഇവിടെ മുസ്ലിം ഉമ്മത്തിന്റെ ഈമാൻ പോക്കറ്റടിക്കാൻ വന്ന ഖാദിയാനികൾക്കെതിരെ പ്രതിരോധം തീർത്തില്ലേ മഹാനായ ഷൈഖുന ശംസുൽ ഉലമായി ഖദ്ദസല്ലാഹു സർഹുൽ അസീസ്. അതുപോലെ തന്നെ ലോക മുസ്ലിമീങ്ങളെ മുശ്രിക്കീങ്ങളും കാഫിരീങ്ങളുമാക്കിയിട്ട് നവോത്ഥാനത്തിന്റെ പേര് പറഞ്ഞ് മുസ്ലിം ഉമ്മത്തിൽ ഭിന്നിപ്പിന്റെ മതിൽ സൃഷ്ടിച്ച ഇവിടത്തിന്റെ ബിദ്അത്തിന്റെ കക്ഷികളോട് ജീവിതകാലം മുഴുവനും പടപൊരുതിയ മഹാനല്ലേ ഷൈഖുന ശംസുൽ ഉലമായി ഖദ്ദസല്ലാഹു സർഹുൽ അസീസ്. അതുപോലെ തന്നെ ആത്മീയ ചൂഷകരായ കള്ളത്വരീഖത്തുകാർക്കെതിരെ സന്ധിയിൽ നടത്തിയ നേതാവല്ലേ മഹാനായ ഷൈഖുന ശംസുൽ ഉലമായി ഖദ്ദസല്ലാഹു സർഹുൽ അസീസ്. അതുപോലെ തന്നെ മുസ്ലിം ഉമ്മത്തിന്റെ ഉമ്മത്തിൽ ഭിന്നിപ്പുണ്ടാക്കി വിഘടനവാദവുമായിട്ട് രംഗത്ത് വന്നവർക്കെതിരെ സന്ധിയില്ലാ പോരാട്ടം നടത്തിയ നേതാവല്ലേ മഹാനായ ഷൈഖുന ശംസുൽ ഉലമ. ഇതാ മുജദ്ദിദിന്റെ അടയാളം. ഓരോ കാലഘട്ടത്തിലെയും ഇസ്ലാമിന്റെ മുഴുവൻ ശത്രുക്കൾക്കെതിരെയും പടപൊരുതാൻ മഹാനായ ഷൈഖുന ശംസുൽ ഉലമക്ക് ആർജവമുണ്ടായിട്ടുണ്ട്. അതാണ് അടയാളം ഷൈഖുന ശംസുൽ ഉലമ മുജദ്ദിദ. അതുപോലെ ഒരു സ്വാലിഹിനെ അതുപോലെ ഒരു ആലിമിനെ ഷൈഖുന ശംസുൽ ഉലമക്ക് ശേഷം നമ്മൾ കണ്ടിട്ടില്ല. യദ്ഹബു സ്വാലിഹൂന അൽ ഔവലു ഫൽ ഔവൽ. ശേഷിച്ചിരിക്കുന്ന നമ്മുടെ ആലിമീങ്ങൾക്ക് സാദാത്യങ്ങൾക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുൻ റസൂൽ.